വെൽക്കം ബാക്ക് ടു ദി ഇക്കണോമിക്സ് ക്ലാസ് ഇന്ന് നമ്മൾ ക്ലാസിക്കൽ തിയറി ഓഫ് ഔട്ട് പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് അനലൈസ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസുകളിൽ പറഞ്ഞിരുന്നു അതിൽ നമ്മൾ സൈസ് ഓഫ് മാർക്കറ്റ് വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി അതുപോലെ ഫിഷേഴ്സ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ഇതിന്റെ ക്ലാസ്സുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിരുന്നു അപ്പോൾ ആ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അത് നന്നായി മനസ്സിലാക്കിയാലേ നമുക്ക് ക്ലാസിക്കൽ തിയറി ഓഫ് ഔട്ട് പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന മാക്രോ എക്കണോമിക്സിലെ ഇമ്പോർട്ടൻ ടോപ്പിക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അപ്പോൾ അത് കാണാത്തവരെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം നിങ്ങളുടെ സമയമനുസരിച്ച് ഏട്ടാ അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാണ് അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും മറക്കരുത് ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ ക്ലാസ്സുകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ ലഭിക്കും അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് എപ്പോഴും എസ് എ ചോദിക്കുന്ന എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇതിന് ഈ ഒരു ക്വസ്റ്റൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ കി കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ഇത്രയാണ് ഈ ആറ് പോയിന്റ്സ് ആണ് സൈസ് ലോഫ് മാർക്കറ്റ് വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ലേസസ് ഫെയർ പോളിസി ലേബർ മാർക്കറ്റ് ഇക്ലോറിയം ഗുഡ്സ് മാർക്കറ്റ് ഇക്ലുവറിയം മണി മാർക്കറ്റ് ഇക്ലോറിയം ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് ആദ്യ ഇതിന്റെ ഒരു ഇൻട്രോഡക്ഷൻ എന്താണ് ക്ലാസിക്കൽ തിയറി ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റിൽ എക്കണോമിസ്റ്റുകൾ പറയുന്നത് നമുക്ക് നോക്കാം അതായത് ക്ലാസിക്കൽ തിയറിയിൽ അവർ പറയുന്നത് ഒരു ഇക്കോണമിയിൽ എപ്പോഴും ഒരു ഫുൾ എംപ്ലോയ്മെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതേസമയം തന്നെ ഇൻഫ്ലേഷൻ എന്നുള്ള സിറ്റുവേഷൻ ഇല്ല ഇല്ലാതെ തന്നെ ഒരു ഇക്കോണമിയിലെ ഫുൾ എംപ്ലോയ്മെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നു അതാണ് ഇവർ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഇക്കോണമി എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നു വിത്തൌട്ട് ഇൻഫ്ലേഷൻ ഓക്കെ പിന്നെ പറയുന്ന ഒരു പോയിന്റ് ആണ് വേജും പ്രൈസും എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കും എന്താണ് വേജും പ്രൈസും ഫ്ലെക്സിബിൾ ആയിരിക്കും ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ ഒരു ഇക്കോണമിക്ക് ഫുൾ എംപ്ലോയ്മെന്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഗവൺ വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ദർ ആർ ഓട്ടോമാറ്റിക് ഫോഴ്സസ് ഇൻ ദ ഇക്കണോമിക് സിസ്റ്റം ദാറ്റ് ടെൻ ടു മെയിൻ ഫുൾ എംപ്ലോയ്മെന്റ് ആൻഡ് പ്രൊഡ്യൂസ് ഔട്ട് ദാറ്റ് ലെവൽ ഓക്കെ അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത് ഇൻഫ്ലേഷൻ ഇല്ലാതെ തന്നെ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു സെക്കൻഡ് പോയിന്റ് ഇസ് വേജ് പ്രൈസ് ഫ്ളെക്സിബിലിറ്റി എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് ഓട്ടോമാറ്റിക് ഫോഴ്സസ് ഒരു ഇക്കോണമിനെ എപ്പോഴും ഫുൾ എംപ്ലോയ്മെന്റിലേക്ക് എത്തിക്കുന്നു അപ്പോ അതൊരു പറയുന്നത് എന്ന് വെച്ചാൽ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് അതൊരു നോർമൽ സിറ്റുവേഷൻ ആൻഡ് എനി ഡിവിയേഷൻ ഫ്രോം ദിസ് ലെവൽ ഈസ് സംതിങ് എബ് നോർമൽ വിച്ച് ഓട്ടോമാറ്റിക്കലി ടെൻ ടു വേർഡ്സ് ഫുൾ എംപ്ലോയ്മെന്റ് ഇതാണ് ഫസ്റ്റ് ഒരു ഇൻട്രഡക്ഷനായിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഞാൻ പറഞ്ഞു ഫുൾ എംപ്ലോയ്മെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നു വേജ് പ്രൈസ് ഫ്ളക്സിബിലിറ്റി ഉണ്ട് ഫുൾ എംപ്ലോയ്മെന്റ് എന്നുള്ളത് നോർമൽ സിറ്റുവേഷനാണ് അതിൽ നിന്ന് എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു നോർമൽ ആണ് ഓട്ടോമാറ്റിക്കലി അത് ഫുൾ എംപ്ലോയ്മെന്റിലേക്ക് ഇക്കോണമി എത്തുന്നു ഇത്രയാണ് ഇൻട്രൊഡക്ഷനിൽ പറയേണ്ടത് ഇനി ഇതിന്റെ എസംഷൻസ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് തിയറി എന്താണെന്ന് നിങ്ങൾക്ക് പറയാം തരാം സെയിസ് ഓഫ് മാർക്കറ്റ് ആണ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത് അല്ലെ സെയിൽസ് ഓഫ് മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് കീ കോൺസെപ്റ്റിൽ അപ്പൊ എന്താണ് സെയിൽസ് ഓഫ് മാർക്കറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതായത് സെയിൽസ് ഓഫ് മാർക്കറ്റ് എന്ന് കേട്ടാൽ നിങ്ങൾക്ക് അറിയാം സപ്ലൈ ക്രിയേറ്റ്സ് ഓൺ ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താ ഒരു ഇക്കോണമിയില് എന്തുമാത്രം ആഗ്രിഗേറ്റ് ആയിട്ടുള്ള ഒരു സപ്ലൈ നല്ല ആഗ്രിഗേറ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഉണ്ടാവുന്നു അതിനനുസരിച്ച് ഈക്വലന്റ് ആയിട്ട് ആഗ്രിഗേറ്റ് ആയിട്ട് അതിനോട് ഡിമാൻഡ് ഉണ്ടാവുന്നുണ്ട് വെച്ചാൽ എന്തുമാത്രം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു അത്രമാത്രം തന്നെ ഡിമാൻഡ് ഉണ്ടാവുന്നു ഇതാണ് ലോ ഓഫ് മാർക്കറ്റിൽ പറയുന്നത് അതായത് ഇത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ പണ്ട് ഞാൻ ആദ്യം എടുത്തിരുന്ന ഒരു ക്ലാസ് ഉണ്ട് അതായത് ടു സെക്ടർ മോഡൽ ഇക്കോണമിയില് ടു സെക്ടർ മോഡലില് ഞാൻ പറഞ്ഞു ഒരു ഇക്കോണമിയില് രണ്ട് സെക്ടേഴ്സ് ഉണ്ട് അത് ഒരു സെക്ടർന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ്സ് ആണ് മറ്റൊരു സെക്ടേഴ്സ് സെക്ടർ എന്ന് പറയുന്നത് ഫേംസ് ആണ് ഈ ടു സെക്ടർ മോഡലില് ഈ ഹൗസ് ഹോൾഡ്സ് ആണ് ഫേംസിന് പ്രൊഡക്ഷൻ നടത്താൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊടുക്കുന്നത് അതായത് ലാൻഡിനെ കൊടുക്കുന്നു ലേബറിന് കൊടുക്കുന്നു ക്യാപിറ്റല് കൊടുക്കുന്നു ഓർഗനൈസേഷൻസ് കൊടുക്കുന്നു അതായത് ഓർഗനൈസ് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ കൊടുക്കുന്നു അപ്പൊ എന്താണ്ടാവുന്നത് ഈ ഹൗസ് ഹോൾഡ്സ് ഫേംസിന് പ്രൊഡക്ഷൻ ആവശ്യമുള്ള ലാൻഡും ലേബറും ക്യാപിറ്റലും ഓർഗനൈസേഷനും കൊടുക്കുമ്പോൾ ഫേംസ് തിരിച്ച് ഇവർക്ക് ഒരു റിവാർഡ് കൊടുക്കുന്നുണ്ട് ഈ റിവാർഡ് മണി ഫോമിൽ കൊടുക്കുന്നത് എങ്ങനെയാണ് ലാൻഡിന് നമ്മള് കൊടുക്കും ലേബറിന് വേജ് കൊടുക്കും ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കും ഓർഗനൈസേഷന് പ്രോഫിറ്റ് കൊടുക്കും ഇത് മണി ഫോമിലാണ് കിട്ടുന്നത് അപ്പൊ തിരിച്ച് ഈ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ ഫേംസിന് കൊടുത്തപ്പോ ഇവർക്ക് ഹൗസ് ഹോൾഡ്സിന് എന്ത് കിട്ടി മണി കിട്ടി അല്ലെ അപ്പൊ എന്താണ് ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നു ഫേംസിൽ പ്രൊഡക്ഷൻ നടക്കുന്നതിനനുസരിച്ച് ഹൗസ് ഹോൾഡ്സിന്റെ കയ്യിൽ എന്ത് വരുന്നുണ്ട് പണം വരുന്നുണ്ട് മണി വരുന്നുണ്ട് അപ്പൊ ഈ മണി വെച്ചിട്ട് ഇവർ എന്താ ചെയ്യുന്നത് പർച്ചേസ് ചെയ്യാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫേംസിൽ എന്ന ഒരു പർച്ചേസ് ചെയ്യണം അതായത് ഇവിടെ ഒരു സ്പെൻഡിങ് നടക്കുന്നുണ്ട് ഹൗസ് ഹോൾഡ്സ് അപ്പൊ എന്താണ് തിരിച്ചു ഫേംസ് ഹൗസ് ഹോൾഡ്സിന് എന്ത് കൊടുക്കും ഈ സെയിൽ നടക്കുകയാണ് സാധനങ്ങൾ സേവനങ്ങൾ ഇവർക്ക് തിരിച്ചു കൊടുക്കാണ് അതാണ് ഇവർ പറയുന്നത് എന്തുമാത്രം പ്രൊഡക്ഷൻ നടക്കുന്നോ അതിനനുസരിച്ച് ഡിമാൻഡും ഉണ്ടാകുന്നുണ്ട് കാരണം എന്താ പ്രൊഡക്ഷൻ നടക്കുന്നതിനനുസരിച്ചാണ് ഇവരുടെ കയ്യിൽ പണം കൂടുന്നത് മണി സപ്ലൈ വരുന്നത് ആ പണം ഉപയോഗിച്ച് വീണ്ടും ഒരു സ്പെൻഡ് ചെയ്യുമ്പോഴേ എന്ത് സംഭവിക്കുന്നു ഫേംസിന്റെ കയ്യിലേക്ക് തന്നെ ഇത് എത്തുകയാണ് അതായത് അപ്പൊ അവർക്ക് വീണ്ടും പ്രൊഡക്ഷൻ നടത്താൻ സാധിക്കണം അപ്പൊ പ്രൊഡക്ഷൻ എന്തുമാത്രം നടക്കുന്നോ അതിനനുസരിച്ച് ഡിമാൻഡും കൂടുന്നുണ്ട് അതാണ് സെയിസ് ഓഫ് മാർക്കറ്റിൽ അവർ പറയുന്നത് ഓവർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷൻ ഇക്കോണമിയിൽ എക്സിസ്റ്റ് ചെയ്യില്ല ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ സെയിസ് ഓഫ് മാർക്കറ്റ് എന്നുള്ള എന്റെ ക്ലാസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് നോട്ട്സ് അടക്കം എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൽ കിട്ടും ഓക്കെ ഇനി അടുത്ത ഒരു കോൺസെപ്റ്റ് എന്താണ് നമ്മൾ സെക്കൻഡ് ആണ് വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ഫുൾ എംപ്ലോയ്മെന്റ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ എന്തായിരുന്നു പറഞ്ഞത് അതായത് ഇക്കോണമിയിലെ വേജും പ്രൈസും ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ഒരു ഇക്കോണമി എപ്പോഴും ഫുൾ എംപ്ലോയ്മെന്റിലേക്ക് എത്തുകയാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം അപ്പൊ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ അതായത് അവർ ഇക്കണോമിസ്റ്റുകൾ പറയാണ് അതായത് ഇഫ് ആഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് ഇക്കോണമിയിൽ കൂടുതലാണെന്നായിരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുകയാണ് ആഗ്രിഗേറ്റ് സപ്ലൈ കൂടുതലാണ് ആഗ്രിഗേറ്റ് ഡിമാൻഡിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇവർ വളരെ സിമ്പിൾ ആയിട്ട് പറയാണ് പ്രൈസ് ഡിക്രീസ് ചെയ്യണം അതാണ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി എന്നുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് പ്രൈസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് കൂടും നമ്മൾ സെയിൽസ് കണ്ടിട്ടില്ല ഓരോ സെയിലുകൾ നടക്കുമ്പോൾ പ്രൈസ് കുറയുമ്പോൾ ഒത്തിരി ആൾക്കാർ വന്ന് സാധനങ്ങൾ മേടിക്കുന്നു അല്ലെ അപ്പൊ ഇവർ പറയുന്നത് ഇങ്ങനെ പ്രൈസ് കുറച്ച് ഡിമാൻഡ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓവർ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ പ്രോബ്ലത്തിന് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും അതാണ് ഇവർ പറയുന്ന എക്കണോമിസ്റ്റുകൾ പറയുന്നത് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ പറയുന്നു ഇതിനൊക്കെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് അപ്പൊ പറയുന്നു ആഗ്രേറ്റ് സപ്ലൈ ആഗ്രേ ഡിമാൻഡിനെ കൂടുതലാണെങ്കിൽ എന്ത് വേണം പ്രൈസ് ഡിക്രീസ് ചെയ്യണം അപ്പൊ ഡിമാൻഡ് കൂടുന്നു എലിമിനേറ്റ് ഓവർ പ്രൊഡക്ഷൻ അതാണ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അവർ പറയുന്നു വെയ്ജിലും ഇതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫുൾ എംപ്ലോയ്മെന്റിലേക്ക് എത്താം അതായത് ഇപ്പൊ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഇക്കോണമിയിൽ എക്സിസ്റ്റ് ചെയ്തു വെക്കുക അൺഎംപ്ലോയ്മെന്റ് എക്സിസ്റ്റ് ചെയ്യണം അപ്പൊ ഇവര് പറയുന്ന ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് പറയുന്നത് വേജ് ഡിക്രീസ് ചെയ്യണം അതാണ് വേജ് ഫ്ലെക്സിബിലിറ്റി എന്ന് കൊണ്ട് പറയുന്നത് വേജ് ഡിക്രീസ് ചെയ്യണം വേജ് ഡിക്രീസ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷന്റെ കോസ്റ്റ് എന്താകും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും സോ അവര് ഐഡിയൽ ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്യാൻ തുടങ്ങും പ്രൊഡ്യൂസേഴ്സ് ഐഡൽ റിസോഴ്സസ് യൂസ് ചെയ്യും അപ്പൊ എന്തുണ്ടാവും സപ്ലൈ ഇൻക്രീസ് ചെയ്യും സപ്ലൈ ഇൻക്രീസ് ചെയ്ത് എന്തുണ്ടാവും സാധനങ്ങൾ കൂടുതൽ ലഭ്യമാവാൻ തുടങ്ങി പ്രൈസ് ഡിക്രീസ് ചെയ്യും പ്രൈസ് ഡിക്രീസ് ആവുന്നത് എന്തുണ്ടാവും ഡിമാൻഡ് കൂടാൻ തുടങ്ങും ആൾക്കാർ കൂടുതൽ ഡിമാൻഡ് ചെയ്യും അപ്പൊ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നു അങ്ങനെ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നു അപ്പൊ അതാണ് പറയുന്നത് പ്രൈസിലും വേജിലും ഫ്ലെക്സിബിലിറ്റി വന്നാലേ എന്ത് സംഭവിക്കും ഫുൾ എംപ്ലോയ്മെന്റിലേക്ക് ഒരു എക്കോമി എത്തും ഇതിന്റെ ഞാൻ പറഞ്ഞില്ലേ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് അടക്കമുള്ള ക്ലാസുകൾ വേണമെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഞാൻ ലിങ്ക് കൊടുക്കാം അതിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റിയുടെ ഡീറ്റെയിൽ ക്ലാസ് കിട്ടും ഓക്കെ അപ്പൊ സെക്കൻഡ് പോയിന്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി തേർഡ് എന്ന് ാണ് ലേസസ് ഫെയർ പോളിസി അതായത് ഈ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് പറയുന്ന ഒരു കാര്യം ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇല്ലെങ്കിൽ ലേസസ്ഫെയർ എന്ന് വെച്ചാ നോ ഗവൺമെന്റ് ഇന്റർവെൻഷൻ അങ്ങനെ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇല്ലെങ്കിൽ ഒരു ഇക്കോണമി ഓട്ടോമാറ്റിക്കലി ഫുൾ എംപ്ലോയ്മെന്റിൽ എത്തിക്കൊള്ളും എന്നാണ് പറയുന്നത് എക്കോണമി തന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അവരെ ഒരു ഇതിലേക്ക് എത്തിക്കുകയാണ് ഫുൾ എംപ്ലോയ്മെന്റിലേക്ക് എത്തിക്കുകയാണ് അതാണ് ലേസസ് ഫെയർ പോളിസിയിൽ പറയുന്നത് ഇനി ഫോർത്ത് പോയിന്റ് പറയുന്നത് ഫോർത്ത് പോയിന്റ് നമ്മൾ എന്താണ് ഇവിടെ ലേബർ മാർക്കറ്റ് ഇക്വ്രിയം ലേബർ മാർക്കറ്റ് ഇക്വറിയം എന്ന് വെച്ചാൽ എന്താണ് കാണിക്കാം ശ്രദ്ധിക്കാം കേട്ടോ അതായത് ഇപ്പൊ നമുക്കറിയാം ഔട്ട്പുട്ടും ഇവർ പറയുന്നത് ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റ് ക്യൂ എന്ന് പറയുന്നത് ഔട്ട് പുട്ടിനെയാണ് കാണിക്കുന്നത് എംപ്ലോയ്മെന്റും ഇത് രണ്ടും ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത് ലേബർ അല്ലേ ലേബർ ലേബേഴ്സിന്റെ മാർക്കറ്റിനെ കുറിച്ച് പറയുന്നു ഔട്ട് ഔട്ട് പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത് ഡിപെ ബൈ ഡിമാൻഡ് ഫോർ ലേബർ ആൻഡ് സപ്ലൈ ഫോർ ലേബർ വെച്ചിട്ടാണ് എന്താണ് ഒരു ഇക്കോണമിയിലെ ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റും ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത് ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും ആണ് എന്തുമാത്രം ആൾക്കാർ ഡിമാൻഡ് ഉണ്ട് അതായത് ഈ എന്തുമാത്രം തൊഴിലവസരങ്ങളുണ്ട് പ്രൊഡ്യൂസേഴ്സ് ആണ് ഈ ഡിമാൻഡ് കൊണ്ടുവരുന്നത് അല്ലെ സപ്ലൈ നടന്ന സപ്ലൈ അവർ ലേബേഴ്സ് തന്നെ റെഡി ആവണം ഒരു ജോലി ചെയ്യാനായിട്ട് അപ്പൊ ഇവർ പറയുന്ന ചില പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് ഈ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് പറയുകയാണ് ഒന്നാമത്തെ പോയിന്റായിട്ട് ശ്രദ്ധിക്കുക ഡിമാൻഡ് ഫോർ ലേബർ ഈസ് ഈക്വൽ ടു സപ്ലൈ ഓഫ് ലേബർ ആണെങ്കിൽ ഇവർ പറയുന്നത് ഇങ്ങനെയാണ് സിറ്റുവേഷനിലാണ് ഒരു ഇക്കോണമി ഫുൾ എംപ്ലോയ്മെന്റിലേക്ക് എത്തുക അല്ലെ ഫുൾ ഡിമാൻഡ് ഫോർ ലേബർ ഈക്വൽ ടു സപ്ലൈ ഓഫ് ലേബർ അപ്പൊ ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും വെച്ചിട്ടാണ് നമുക്ക് ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റും ഡിറ്റർമിൻ എന്ന് പറഞ്ഞു പക്ഷെ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്താണ് ഇക്കോണമി ഫുൾ എംപ്ലോയ്മെന്റിലാണ് അപ്പൊ നമ്മളൊരു ഡയഗ്രാം ഇപ്പൊ നമ്മൾ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതിപ്പോ സപ്ലൈ ഓഫ് ലേബർ ഇത് ഡിമാൻഡ് ഫോർ ലേബർ ആണെങ്കിൽ നമുക്കറിയാം ഇതാണ് ഈക്യുലിബ്രിയം പോയിന്റ് അപ്പൊ ഈ ഒരു പോയിന്റിൽ എന്താണ് ഫുൾ എംപ്ലോയ്മെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നു അല്ലെ നമുക്കറിയാം ഇതാണ് ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഓക്കെ ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് ആയിട്ട് ഇവർ പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് റിയൽ വേജ് എന്ന് പറയുന്നു എന്താണ് റിയൽ വേജ് എന്ന് വെച്ചാല് മണി വേജ് ഉണ്ട് റിയൽ വേജ് വേജുണ്ട് റിയൽ വേജ് എന്ന് വെച്ചാൽ എന്താ ഇപ്പൊ എന്റെ കയ്യിൽ തൗസൻഡ് റുപ്പീസ് ഉണ്ട് പ്രൈസിനനുസരിച്ച് ഞാൻ സാധനങ്ങൾ ഇതുകൊണ്ട് മേടിക്കുന്നത് ഇപ്പൊ ഫിഫ്റ്റി യൂണിറ്റ്സ് സാധനങ്ങൾ ഞാൻ ഇതുകൊണ്ട് മേടിച്ചു ഇനി ഇൻഫ്ലേഷൻ ഉണ്ടായി ഇക്കോണമിയിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്തു അപ്പൊ തൗസൻഡ് റുപ്പീസ് തന്നെ എനിക്ക് കിട്ടുന്നുള്ളൂ പക്ഷേ ഫിഫ്റ്റി യൂണിറ്റ്സിന് പകരം അപ്പൊ എനിക്ക് ചിലപ്പോൾ ഫോർട്ടി യൂണിറ്റ്സ് സാധനങ്ങൾ മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എമൗണ്ട് ഓഫ് മണിയിൽ ചേഞ്ച് വന്നില്ലെങ്കിലും എനിക്ക് കിട്ടുന്ന ടോട്ടൽ പ്രോഡക്ട്സിൽ കുറവ് വന്നു ഇവിടെ അല്ലേ അതായത് ഇൻഫ്ലേഷൻ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു എമൗണ്ട് ആണ് അതിനെയാണ് നമ്മൾ റിയൽ വേജ് എന്ന് പറയാ ഇൻഫ്ലേഷൻ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യപ്പെടുകയാണ് ഓക്കെ അപ്പോൾ ഇവിടെ പറയുന്നു ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും ഇസ് എ ഫംഗ്ഷൻ ഓഫ് ദി റിയൽ വേജ് എന്നാണ് അവർ പറയുന്നത് റിയൽ വേജിനനുസരിച്ച് ഡിമാൻഡ് ഫോർ ലേബറിലും സപ്ലൈ ഓഫ് ലേബറിലും ചേഞ്ചസ് വരികയാണ് അത് ഞാൻ എക്സാമ്പിളിലൂടെ കാണിച്ചുതരാം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക നേരത്തെ കാണിച്ച അതേ ഡയഗ്രം തന്നെയാ കേട്ടോ ഇവിടെ റിയൽ വേജ് ഇപ്പൊ ഡബ്ല്യു ബൈ പി എന്ന് പറയുന്നതാണ് റിയൽ വേജ് റിയൽ വേജ് എന്ന് വെച്ചത് ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കാം റിയൽ വേജ് ഇൻക്രീസ് ചെയ്യാണ് ഡബ്ല്യു ബൈ പി സീറോയിൽ നിന്ന് ഡബ്ല്യു ബൈ പി വണിലേക്ക് ഇൻക്രീസ് ചെയ്തു അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക ഈ ഒരു പോയിന്റ് ആണ് എന്ത് ഡിമാൻഡിനെ കാണിക്കുന്ന ലൈൻ ഈ ഒരു പോയിന്റ് ആണ് സപ്ലൈനെ കാണിക്കുന്ന ലൈൻ ഞാൻ അതിനെ എം ടി എന്ന് മാർക്ക് ചെയ്യണം ഓക്കെ അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത്രയും ഡിമാൻഡേ ഉള്ളൂ അതായത് പ്രൊഡ്യൂസേഴ്സിന് ഇത്രയും ആൾക്കാരെ മതി കാരണം എന്താ വേതനം കൂടിയിരിക്കുകയാണ് വേജ് കൂടുതലാണ് പക്ഷെ ആൾക്കാർ ഇത്രയും ജോലി ചെയ്യാൻ റെഡിയാണ് സപ്ലൈ ഇത്രയും ഉണ്ട് അപ്പൊ ഈ എം ടി എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ എം ടി എന്ന് പറയുന്ന പോർഷനാണ് എക്സസ് സപ്ലൈ ഓഫ് ലേബർ എക്സസ് സപ്ലൈ ഓഫ് ലേബറിനെയാണ് അത് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവര് വേജ് റേറ്റ് കുറയ്ക്കണം വേജ് റേറ്റ് കുറച്ചാൽ മാത്രമേ ഫുൾ എംപ്ലോയ്മെന്റിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ വേജ് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ ഡിമാൻഡ് ഫോർ ലേബർ എന്നുള്ളത് കൂടാൻ തുടങ്ങും സപ്ലൈ ഓഫ് ലേബർ എന്നുള്ളത് കുറയും അങ്ങനെ ഫുൾ എംപ്ലോയ്മെന്റിലേക്ക് എത്തും ഇനി വേജ് റേറ്റ് കുറഞ്ഞ് ഡബ്ല്യു ബൈ പി സീറോയിൽ നിന്നും അതിന് താഴേക്ക് വന്നു നോക്കി ഡബ്ല്യു ബൈ പി ടു എന്നുള്ള ലെവലിലേക്ക് എത്തി നിക്കി അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾ നോക്കണ്ട ഇത്രയാണ് സപ്ലൈ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ് എന്ത് ഡിമാൻഡ് എന്ന് പറയുന്നത് കണ്ട ഇത്ര ആൾക്കാര് സപ്ലൈ ഉള്ളു അതാണ് വേതനം കുറവാണ് അവർ അത്രയും ജോലി ചെയ്യാൻ റെഡിയുള്ളു ഇത്രേ ആൾക്കാര് വർക്കിന് റെഡിയുള്ളൂ ഇത്രയും ഉണ്ട് പ്രൊഡ്യൂസേഴ്സ് ജോലി കൊടുക്കാൻ റെഡിയാണ് അതായത് ഈ ഈയൊരു പോർഷൻ ഉണ്ടല്ലോ ഞാനിപ്പതിന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പി ടി എന്ന് മാർക്ക് ചെയ്യാൻ നോക്കി അപ്പൊ പി ടി എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ കാണിക്കുന്ന എന്താണ് എക്സസ് ഡിമാൻഡ് ഫോർ ലേബർ ആണ് എക്സസ് ഡിമാൻഡ് ഫോർ ലേബർ ആണ് അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്താണ് വേജ് റേറ്റ് കൂടാം വേജ് റേറ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇക്കോണമി ഫുൾ എംപ്ലോയ്മെന്റിലേക്ക് എത്തിക്കോളും ഓക്കെ കണ്ടോ അപ്പോ ഇതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ വേജിലും പ്രൈസിലും ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ ഒരു ഇക്കോണമി ഓട്ടോമാറ്റിക്കലി ഇക്വലിബറിയത്തിലേക്ക് എത്തും എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് തേർഡിൽ നമ്മൾ പറയേണ്ടത് ഡബ്ല്യു ബൈ പി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്ത സിറ്റുവേഷനിലെ എക്സസ് സപ്ലൈ ഓഫ് ലേബർ ആണ് പിന്നെ ഫോർത്തിൽ നമ്മൾ ഫോർത്ത് പോയിന്റ് ആയിട്ട് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നത് ഡബ്ല്യു ബൈ പി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്ന സിറ്റുവേഷനിലെ എക്സസ് ഡിമാൻഡ് ഫോർ ലേബർ ആണ് ഓക്കേ അപ്പൊ ഇത്രയാണ് എന്ത് ഈ ഡിമാൻഡ് ഈ ലേബർ ഈ തിയറിയിൽ പറയുന്നത് ഏത് ലേബർ മാർക്കറ്റ് ഇക്ലുബരം ലേബർ മാർക്കറ്റിൽ ഈക്ലൂബരത്തില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇതൊക്കെയാണ് ഇനി നമ്മൾ ഗുഡ്സ് മാർക്കറ്റ് ഇക്ലുവരത്തെ കുറിച്ചാട്ടോ പറയാൻ പോകുന്നത് ഗുഡ്സ് മാർക്കറ്റ് ഇക്ലുവരത്തിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ അതായത് സേവിങ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും സേവിംഗ് ഈക്വൽ ടു എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം അതായത് ആഗ്രിയ ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ആഗ്രേഡ് സപ്ലൈ ആവുമ്പോഴാണ് ഫുൾ എംപ്ലോയ്മെന്റ് എക്സിസ്റ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു അതായത് സേവിംഗിലും ഇൻവെസ്റ്റ്മെന്റിലും എന്തെങ്കിലും ഒരു ഡീവിയേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഡീവിയേഷനെ കറക്റ്റ് ചെയ്യുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലൂടെ മാത്രമാണ് സേവിംഗിലും ഇൻവെസ്റ്റ്മെന്റിലും എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടായാൽ അത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലൂടെ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത് ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞിരിക്കാ ഇപ്പൊ നമ്മൾ ബാങ്കിൽ കൊണ്ട് പണം ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഇൻവെസ്റ്റ് ചെയ്യാ സേവ് ചെയ്യാണ് സേവിങ്സിന് വേണ്ടി ബാങ്കിൽ പൈസ ഇടാം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാം ബാങ്കിൽ കൊണ്ടിടുന്ന പൈസ കുറയും അല്ലെ അപ്പൊ സേവിങ്സ് ഇവിടെ കുറയും ഓട്ടോമാറ്റിക്കലി ആൾക്കാർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടി ഇരിക്കാൻ നോക്കുക അപ്പൊ എന്താ ചെയ്യാം നമ്മൾ കൂടുതൽ പൈസ ബാങ്കിൽ ബാങ്കിലിടല്ലോ ചെയ്യുക അപ്പൊ സേവിങ് കൂടും ഇൻവെസ്റ്റ്മെന്റ് കുറയും ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പൊ സേവിംഗിലും ഇൻവെസ്റ്റ്മെന്റിലും എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ അതിൽ കറക്റ്റ് ചെയ്യുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലൂടെയാണെന്ന് മനസ്സിലാക്കുക അപ്പൊ ഈ ഒരു ഡയഗ്രാം റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ് സേവിംഗും ഇൻവെസ്റ്റ്മെന്റും ഈക്വൽ ആവുമ്പോൾ ഫുൾ എംപ്ലോയ്മെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നു ഇ എന്ന് പറഞ്ഞ പോയിന്റിൽ സേവിങ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ കാണിക്കുന്നത് ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണ് നിൽക്കുക അതായത് ആൾക്കാർ കൂടുതൽ സേവിങ്സിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കണമെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓട്ടോമാറ്റിക്കലി കൂടും ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടും അപ്പൊ ഈ ഒരു പോയിന്റിന് ഞാൻ എം എന്നും ഈ ഒരു പോയിന്റിന് ഞാൻ ഇ എന്നും കൊടുക്കുകയാണ് എം ആൻഡ് ഇ അപ്പൊ ഈ ഒരു പോയിന്റിൽ നിങ്ങൾ നോക്കിക്കാണാ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇത്രയേ ഉള്ളൂ പക്ഷെ സേവിങ്സ് ഇത്രയും കൂടുതലാണ് അപ്പൊ അങ്ങനെ സേവിങ്സ് ഒരുപാട് കൂടുതലാണെങ്കിൽ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളൂ കാരണം എന്താ സേവ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഇൻട്രസ്റ്റ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് അവർക്ക് നല്ല ലാഭം കിട്ടുന്നുണ്ട് അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആർക്കും താല്പര്യമില്ല സോ അങ്ങനെ കുറെ അധികം സേവിങ്സ് ആയി കഴിയുമ്പോൾ എന്താവും ഓട്ടോമാറ്റിക്കലി ഇപ്പം നമ്മൾ ബാങ്കിലാണെങ്കിൽ അവിടുന്ന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സേവിങ്ങിന് ഒത്തിരി പണം വരികയാണ് അവൈലബിലിറ്റി കൂടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇൻട്രസ്റ്റ് റേറ്റ് അതിന്റെ കുറയും കുറഞ്ഞു വീണ്ടും അത് ഫുൾ എംപ്ലോയ്മെന്റ് ലെവലിലേക്ക് എത്തും ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെന്ന് ചേർക്കണമെന്നേക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെന്നേക്ക് ഈ ഒരു പോയിന്റിലേക്ക് എത്താൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണ് അപ്പൊ ഈ ഒരു പോയിന്റിന് ഞാനിവിടെ പി ആൻഡ് ക്യൂന്ന് മാർക്ക് ചെയ്ത് പി ആൻഡ് ക്യൂ അപ്പൊ നിങ്ങൾ നോക്കുക ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സേവിങ്സ് കണ്ടോ സേവിങ്സ് കുറവ് ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ എന്തുകൊണ്ടാണ് സേവിങ്സ് കുറവായിരിക്കും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് സേവിങ്സ് ഓട്ടോമാറ്റിക്കലി കുറയും സോറി നിങ്ങൾ അങ്ങനെ അല്ലാട്ടോ മനസ്സിലാക്കേണ്ടത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇങ്ങനെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പോൾ സേവിങ്സ് കുറയാണ് ചെയ്യുക അതല്ലേ നമ്മൾ സേവിങ് ഡെപ്പോസിറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ സേവിങ് ഡെപ്പോസിറ്റ് ചെയ്യില്ല അല്ലെ ആ സമയം ഇൻവെസ്റ്റ്മെന്റിന് കൂടുതൽ പണം ആവശ്യാവുകയാണ് അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കാണാം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ കൂടുതൽ കണ്ടോ ഈ ഒരു ലൈനിലാണ് കൂടുതൽ സേവിങ്സ് കുറവാണ് അപ്പൊ എന്താണ്ടാവുക ക്യാപിറ്റലിന്റെ ഡിമാൻഡ് അതായത് പണത്തിന്റെ ഡിമാൻഡ് ഇവിടെ ഇൻക്രീസ് ചെയ്യാണ് ക്യാപിറ്റലിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്ത് എന്ത് സംഭവിക്കും ഇങ്ങനെ ഇൻക്രീസ് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും വീണ്ടും അത് ഇക്ലിബ്രിയം പൊസിഷനിലേക്ക് എത്തും ഓക്കെ ഫുൾ എംപ്ലോയ്മെന്റ് ഇക്കോണമിയിലെ എക്സിസ്റ്റ് ചെയ്യാൻ തുടങ്ങും അപ്പൊ അതാണ് ഈ ഒരു തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഗുഡ്സ് മാർക്കറ്റ് ഇക്ലിബ്രിയത്തില് ഓക്കെ ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് മണി മാർക്കറ്റ് ഇക്ലൂറിയം അതിന്റെ ഡീറ്റെയിൽ ക്ലാസ് ഞാൻ ഇട്ടിരുന്നതാണ് ഫിഷേഴ്സിന്റെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ഓക്കെ അതിനെ അതാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിന്റെയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം മണി മാർക്കറ്റ് ഇക്ലൂബറിയം എന്ന് പറയുന്നത് അതായത് മണി മാർക്കറ്റ് ഇക്ലൂബിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയാണ് വിറ്റ് സ്റ്റേറ്റ് ദാറ്റ് ജനറൽ പ്രൈസ് ലെവൽ ഇൻ ദി ഇക്കോണമി ഡിപെൻഡ് ഓൺ ദി സപ്ലൈ ഓഫ് മണി അതായത് സപ്ലൈ കൂടുന്നതിനനുസരിച്ച് പണത്തിന്റെ സപ്ലൈ ഓഫ് കൂടുന്നതിനനുസരിച്ച് എന്തുണ്ടാവും പ്രൈസ് ലെവലിൽ ഇൻക്രീസ് ഉണ്ടാവും ശരിയല്ലേ സപ്ലൈ ഓഫ് മണി ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യും ആ ഇക്വേഷൻ ആണ് എം വി ഈക്വൽ ടു പി ടി എന്ന് പറയുന്നത് എം എന്ന് പറഞ്ഞാൽ എന്താ സപ്ലൈ ഓഫ് മണി വി എന്ന് പറഞ്ഞാൽ എന്താണ് വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ പി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പ്രൈസ് ലെവൽ ടി എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻ ടോട്ടൽ ഔട്ട് പറയുന്നതാണ് ടി എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ക്ലാസ് നിങ്ങൾ നോക്കുക അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാവും തിയറി പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് എളുപ്പമാണ് അപ്പൊ ഇത് നമുക്കൊരു ഡയഗ്രത്തിന്റെ ഹെൽപ് പോലെ ഉള്ളിട്ട് നമുക്ക് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം അതായത് ഞാൻ ഇവിടെ വരക്കുകയാണ് ഇതിൽ നമ്മൾ കാണിക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഔട്ട് പുട്ട് പ്രൈസ് ലെവൽ ആൻഡ് സപ്ലൈ ഓഫ് മണിയാണ് അപ്പൊ ഞാൻ സപ്ലൈ ഓഫ് മണി മണി സപ്ലൈ ഇനീഷ്യൽ ലെവലിൽ ഇത്രയായിരുന്നു അപ്പൊ പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു പി ഇതാണ് പ്രൈസ് ലെവൽ ഒ വൈ ആക്സസ് കാണിക്കുന്നത് ഔട്ട് പുട്ടിനെയാണ് ഓ എക്സ് ആക്സസ് റെപ്രസെന്റ് ചെയ്യുന്നത് പ്രൈസ് ലെവലിനെയാണ് കേട്ടോ പ്രൈസ് ലെവല് ഓക്കെ അപ്പൊ ഇനീഷ്യലി ഇതായിരുന്നു പോയിന്റ് എങ്കിൽ ഇതായിരുന്നു ഓക്കെ ഈ പോയിന്റിലായിരുന്നു എങ്കിൽ ഇനി ഇക്കോണമിയില് മണി സപ്ലൈ ഇൻക്രീസ് ചെയ്തു മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു പറയുമ്പോൾ അതെങ്ങനെ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്തു എം ഡാഷ് വിയിലേക്ക് എത്തി അപ്പോ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ഇൻക്രീസ് പ്രൈസിൽ സംഭവിക്കുന്നതാണ് പറയുന്നത് പി വൺ ഓക്കെ പ്രൈസിൽ ഇനീഷ്യലി ചേഞ്ച് തോന്നുന്നു അപ്പൊ ഈ ഒരു തിയറിയിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ ക്വാണ്ടിറ്റി ഓഫ് മണിയിൽ ഇൻക്രീസ് സംഭവിച്ചാൽ ഔട്ട്പുട്ടിൽ ചേഞ്ച് ഇല്ല പക്ഷെ പ്രൈസിൽ സെയിം പ്രപ്പോർഷനിലുള്ള ഒരു ചേഞ്ച് അതായത് പി പി വണ് പറയുന്നത് ഇസ് ഈക്വൽ ടു എം എം വൺ ആണ് പി പി വൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ഈക്വൽ ടു എം എം വൺ ആണ് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ഇൻക്രീസ് മണി സപ്ലൈയില് സംഭവിക്കുന്നതിനനുസരിച്ച് പ്രൊപ്പോഷണൽ ആയിട്ടുള്ള ഒരു ഇൻക്രീസ് പ്രൈസിൽ സംഭവിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഈ തിയറിയിൽ മണി മാർക്കറ്റ് എക്ലിവറി എന്ന് പറയുന്ന തിയറിയിൽ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതൊക്കെയാണ് ഇതിലത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇനി അസംഷൻസ് നിങ്ങൾക്ക് എളുപ്പത്തിന് ഇനി വായിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അസംഷൻസ് ആദ്യമാണ് നിങ്ങൾ തിയറി എഴുതുമ്പോൾ എഴുതേണ്ടത് ആദ്യമായിട്ട് തന്നെയാണ് കേട്ടോ ഇതുപോലെ ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ ഉടനെയാണ് എക്സാം ഇതിന്റെ എസംഷൻ ചെയ്തത് ക്ലാസിക്കൽ തിയറി ഓഫ് ഔട്ട്പുട്ടിന്റെ എംപ്ലോയ്മെന്റ് പിന്നെ അതിന്റെ ഇൻട്രോഡക്ഷൻ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അതിന്റെ എസംഷൻസ് പറയാ എന്നിട്ട് ഓരോ കോൺസെപ്റ്റ്സും എക്സ്പ്ലെയിൻ ചെയ്യാം ഫസ്റ്റ് എസെംഷൻ എന്താണ് ഫുൾ എംപ്ലോയ്മെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നു വിതൌട്ട് ഇൻഫ്ലേഷൻ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ട് ലേബർ ആൻഡ് പ്രോഡക്റ്റ് മാർക്കറ്റ്സിൽ ക്ലോസ്ഡ് ലേസ്ഫയർ ആണ് എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഇറവേഷൻ ഇല്ല ലേബർ എന്ന് പറയുന്നത് ഒരേപോലെ ഉള്ളതാണ് ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് ദി ദിണമി ഡിവൈഡഡ് ബിറ്റ്വീൻ കസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിചേഴ്സിന് വേണ്ടിയിട്ട് ടോട്ടൽ ഔട്ട്പുട്ട് ഇക്കോമിയിലെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു ക്വാണ്ടിറ്റി ഓഫ് മണി തന്നിട്ടുണ്ടാവും വേജസ് ആൻഡ് പ്രൈസ് ഫ്ലെക്സിബിൾ ആണ് മണി വേജസ് ആൻഡ് റിയൽ വേജസ് ആർ ഡയറക്ട്ലി റിലേറ്റഡ് ആൻഡ് പ്രൊഫോഷണൽ ആണ് മണി വേജ് റിയൽ വേജ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നയത്ത് പോയിന്റ് ക്യാപിറ്റൽ സ്റ്റോക്ക് ആൻഡ് ടെക്നോളജിക്കൽ നോളേജ് ഗിവൺ ആണ് ഇൻ ദി ഷോർട്ട് റൺ ഷോർട്ട് റണില് ക്യാപിറ്റൽ സ്റ്റോക്ക് മണി എന്തുമാത്രം ഉണ്ട് ടെക്നോളജിക്കൽ നോളേജ് എന്തുമാത്രണ്ട് ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ഷോർട്ട് റൺല് ഇൻഫോർമേഷൻസ് അവൈലബിൾ ആണ് ഇത്രയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് എസംഷൻസ് അപ്പൊ ഇതൊക്കെയാണ് ക്ലാസിക്കൽ തിയറി ഓഫ് ഔട്ട് പുട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ അടുത്തൊരു ക്ലാസ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് രണ്ടു പ്രാവശ്യം ഒക്കെ കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചെങ്കിലൊക്കെ മനസ്സിലാവുള്ളൂ മനസ്സിലാക്കി എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ബുദ്ധിമുട്ടാന്ന് വിചാരിച്ചിട്ട് ഈ ടോപ്പിക് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിലെ ബാക്കി ക്ലാസുകൾ കൂടി കണ്ടു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് എളുപ്പമാണ് അടുത്തൊരു ടോപ്പിക് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അനലൈസ് ചെയ്യും അത്